അതൊരു വിമർശനമായിരുന്നില്ല അതൊരു അധിക്ഷേപമായിരുന്നു പ്രേക്ഷകർക്ക് കാണാം ദൃശ്യങ്ങളിൽ എങ്ങനെയാണ് നവീൻ ബാബു അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ ഇനി അതല്ല ദിവ്യയേക്കാളും മുകളിലുള്ള ഏതെങ്കിലും സി പി എം നേതാക്കൾ റെക്കമെൻഡ് ചെയ്തിട്ട് ശുപാർശയിൽ അനുമതി കൊടുത്തതിന്റെ രോഷമാണ് ദിവ്യ പ്രകടിപ്പിക്കുന്നത് ഒന്നും നമുക്കറിയില്ല പക്ഷെ അയാളുടെ മുഖം കാണുമ്പോൾ വാസ്തവത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സങ്കടം തോന്നാതെ നിരാശ നമ്മുടെ സംവിധാനത്തെ നിരാശ തോന്നാതെ ഒരു നിവൃത്തിയുമില്ല എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഷാജഹാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവിന് ഇത്തരമൊരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതിലിടപെടാനും നടപടിയെടുക്കാനും അതൊന്നും ചെയ്യാതെ ഒരു വിമർശനം പോലുമല്ല അല്ലെങ്കിൽ കളക്ടറും എ ഡി മാത്രമുള്ള ഒരു ചടങ്ങിൽ പോലുമല്ല മാധ്യമങ്ങളും ഈഴുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒക്കെയുള്ള ചടങ്ങിൽ പോയി ഒരാളെ അധിക്ഷേപിച്ച് അടിച്ചമർത്തി ഇരുത്തിയിരിക്കുന്നു അയാൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം തിരികെ പറയാൻ കഴിയില്ല നമ്മുടെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കാണ് കൂടുതൽ അധികാര അവകാശങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന അയാൾ മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് തിരികെ ഇന്നലെ വീട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു കുടുംബം ഡ്രൈവറെ വിളിച്ച് ഇന്ന് രാവിലെ പറയുകയാണ് എത്തിയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് ഈ മാനഹാനി താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നെന്ന് ഷാജഹാൻ കണ്ണൂരാണ് അഭിജോത് സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന സ്ഥലമെന്ന് പറയുന്നത് ഏരിയ സെക്രട്ടറിക്ക് പോലും ജില്ലാ കലക്ടർമാർ അടക്കമുള്ള ആളുകൾക്ക് മേൽ അതീശത്വം സ്ഥാപനം ഉള്ള ഒരു സ്ഥലമാണ് അത്രക്ക് കണ്ട് പാർട്ടിക്ക് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒട്ടേറെ വഴികളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ജില്ലാ സെക്രട്ടറി അറിയാതെ അവിടെ ജില്ലാ കലക്ടറോ എ ഡി എമ്മോ ഒന്നും ചെയ്യില്ല അതൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്ന എം വി ജയരാജനെയാണ് ഇപ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നിരിക്കും കെ തന്റെ വ്യക്തിപരമായ ഒരു ഈഗോ കൂടി അതിൽ കൃത്യമായിട്ടും പി പി ദിവ്യ പ്രകടിപ്പിച്ചു എന്ന് വേണം കരുതാൻ കാരണം താൻ ആദ്യം ശുപാർശ ചെയ്തപ്പോൾ നടന്നില്ല ഒടുവിൽ പോകാൻ നേരം അദ്ദേഹം ശരിയാക്കി കൊടുത്തു വരും പക്ഷേ തന്റെ ശുപാർശയിൽ അത് നടന്നിരുന്നുവെങ്കിൽ ദിവ്യയ്ക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ആരോപണവും ഉണ്ടാകുമായിരുന്നില്ല കാരണം താൻ ദിവ്യ ശുപാർശ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് പെട്രോൾ പമ്പിന്റെ കാര്യത്തിലൊന്നും ജില്ലാ പഞ്ചായത്തിന് യാതൊരു വകുപ്പുമില്ലാത്ത കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് അതിൽ ഇടപെടേണ്ട കാര്യമല്ല അപ്പോൾ തന്റെ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യത്തിൽ ഇതിനകം തന്നെ ദിവ്യ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കാണേണ്ടത് മാത്രമല്ല ആ സമയത്ത് താൻ ചെയ്തു കൊടുത്തില്ല ഇപ്പോൾ ചെയ്യുന്നതിൽ വേറെന്തോ അപാകതയില്ല എന്ന് ചോദിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈഗോ ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്നത് അത് പ്രകടിപ്പിക്കാനായി ക്ഷണിക്കപ്പെടാത്ത ഒരു സദസ്സിലേക്ക് വരികയും അവിടെ വെച്ച് ഈ ഉദ്യോഗസ്ഥനെ കൃത്യമായിട്ടും അയാൾ പോകുന്നതിന് മുമ്പ് പരസ്യമായി അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദിവ്യ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അദ്ദേഹത്തിന് സ്നേഹോപകാരം ഉപഹാരം നൽകുക എന്നുള്ളതായിരുന്നു അതിനുപോലെ നിൽക്കാതെ താൻ അതിനുവേണ്ടി വന്നതല്ല അത് ചെയ്യുന്നത് മോശം മാണ് അങ്ങനെ താൻ ചെയ്യില്ല താൻ പറയാനുള്ളത് പറയാൻ വന്നതാണ് എന്നാണ് ദിവ്യ പറഞ്ഞത് ഒരു സാധാരണ ജനപ്രതിനിധി കാണിക്കേണ്ടുന്ന യാതൊരു ഔചിത്യവും മര്യാദയും കാണിക്കാതെ അവിടെ ഇത്തരത്തിലുള്ള ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ദീർഘമായ ഒരു പ്രസംഗം നടത്തിയ ശേഷം ദിവ്യ അവിടെ നടക്കേണ്ടുന്ന സുപ്രധാനമായ ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ വിട്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് തന്റെ രാഷ്ട്രീയമായ ഒരു അതീശത്വം തനിക്കും രാഷ്ട്രീയമായി മേൽക്കോയ്മയുള്ള ഒരു പാർട്ടിയുടെ ജില്ലയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി സി പി എമ്മിന് മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് മാത്രമല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും ഇപ്പോൾ സർക്കാരിന് കൃത്യമായും പൂർണ്ണമായിട്ടും വഴങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ എട്ട് വർഷത്തെ ഒരു പരിചയത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വരികയും ഇത്തരത്തിലൊരു അപമാനം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ ഇതുപോലെ ഒരു വഴിവിട്ട നീക്കമാണ് നടന്നിരുന്നതെങ്കിൽ ജില്ലയ്ക്ക് ദിവ്യയ്ക്ക് അത് ഉന്നയിക്കാനുള്ള വേദികൾ ഒട്ടേറെ ജില്ലാ കലക്ടറോട് തന്നെ പരാതിപ്പെടാമായിരുന്നു പക്ഷേ അപമാനിക്കുക പരസ്യമായി അപമാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നലെ തന്നെ ആ വാർത്താസമ ആ അവിടെ നടത്തിയ ആ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ഇതിലേറ്റവും ഗൗരവമുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥൻ ഇന്ന് പോകേണ്ടിയിരുന്ന ഒരാളാണ് ആ ചടങ്ങിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഭാവികമായും ക്ഷണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്